ഉണ്ടായ ശേഷം തീർച്ചയായിട്ടും അമ്മേനെ ഒരുപാട് പേര് അവരുടെ എടുത്തു വെക്കാതെ അവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടോ അവർക്ക് ഈ കൊണ്ടായ സമയത്തോ എല്ലാം എപ്പോഴും അവരെ നമ്മൾ നമ്മുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ശരിക്കും കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാകേണ്ടത്. അവർ തീർച്ചയായിട്ടും ഇപ്പം എഴുതി ചേച്ചി ഒരുപാട് പേര് അവരെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ അവരെ നമ്മൾ മാറ്റി നിർത്തിയൊന്നുമില്ല. നമ്മളാൽ നമുക്ക് പിന്നെ ഇതൊരു കേസും കാര്യങ്ങളും നിയമപരമായിട്ട് നമുക്കൊന്നും അവരെ സഹായിക്കാൻ നമുക്കറിയില്ല. അല്ലാതെ എല്ലാവിധ സഹായങ്ങളും എന്ന് വേണേലും അവർക്ക് എപ്പോ വേണേലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ. നമസ്കാരം. ആക്രമിക്കപ്പെട്ട നടിക്കായി നിയമ പോരാട്ടം നടത്താനുള്ള നാടകീയ നീക്കം അമ്മ എന്ന സംഘടനയ്ക്ക് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു. നടിക്കൊപ്പമാണെന്ന് വരുത്താൻ രണ്ടുപേരെ രംഗത്തിറക്കി നടത്തിയ നീക്കം പൂച്ചുപുറത്തായതോടെ പിൻവലിക്കുകയാണ് ഒടുവിൽ. പക്ഷേ ഗുരുതരമായ സംശയങ്ങളും ഒട്ടേറെ ചോദ്യങ്ങളും അവശേഷിപ്പിച്ച്. പിന്തുണാ നാടകം രണ്ട് നടിമാരുടെ മാത്രം ബുദ്ധിയായിരുന്നോ? അതോ നടനായി ചരട് വലിക്കുന്നവർ അമ്മാ നേതൃത്വത്തെ പോലും ഇരുട്ടിലാക്കി നടപ്പിലാക്കിയ കുടില ബുദ്ധിയോ? മറുപടി പറയാൻ പോലും കഴിയാത്ത പ്രതിരോധത്തിലോ സംഘടനാ നേതൃത്വം? ന്യൂസ് അവർ പ്രതികരിക്കുന്നത് അഭിനേതാവ് നടൻ മഹേഷ്, സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് ആശ, സാമൂഹ്യ വിമർശകൻ എം എൻ കാരശ്ശേരി, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ്. ആദ്യം ശ്രീ മഹേഷ്, രണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ നടിക്ക് അനുകൂലമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയും ആ നിയമ നടപടിയുടെ ഭാഗമായി പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം സംബന്ധിച്ച് മുന്നോട്ട് വെച്ച ഒരാവശ്യം വിവാദമാവുകയും അത് നിയമവിരുദ്ധമാകുമെന്നുള്ള ആശങ്കയിൽ പിൻവലിക്കുമെന്നുള്ള വാർത്തകൾ എത്തി നിൽക്കുകയാണ് ഈ വിഷയം ന്യൂസ് അവർ പരിശോധിക്കുന്നത്. ആദ്യത്തെ സംശയം, രചനാ നാരായണൻകുട്ടിയും ഹണി റോസും ഈ കോടതിയെ സമീപിക്കാനെടുത്ത തീരുമാനം അമ്മ എന്ന സംഘടന ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണോ? സുരേഷ്, എനിക്കതിനകത്ത് ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. കാരണം ഞാൻ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇവിടെ വേറെ സ്ഥലത്താണ്. അതൊന്ന്. രണ്ട്, ഇത് എക്സിക്യൂട്ടീവ് തീരുമാനമായിട്ടുള്ളതുകൊണ്ട് ജനറൽ ബോഡിയിലോട്ട് വരാത്തതുകൊണ്ട് പലർക്കും ഇതിനെപ്പറ്റി അവ്യക്തതയുണ്ട്. എന്നാലും ഞാൻ മനസ്സിലാക്കിയ കാര്യം സുരേഷിനോട് പറയാം. അതായത്, ഈ ഹണി റോസും പിന്നെ രചനാ നാരായണൻകുട്ടിയോടും ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയതിനു ശേഷം പലരിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനത്തുള്ള നിരന്തരം ചോദ്യങ്ങൾക്ക് മറുപടി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അവർ ശഠിക്കുകയും അതിന് പിന്നെ ഈ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള പിന്നെ വക്കീലും കൂടെ ആയിട്ടുള്ള ബാബു രാജു അതിൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും എക്സിക്യൂട്ടീവ് അവതരിപ്പിക്കുകയും അങ്ങനെ അതുവഴി അമ്മയിൽ നിന്നും ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഓക്കെ ചെയ്യാം തുടരാം എന്ന് പറയുകയും ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഇവരിത് കക്ഷി ചേരാൻ കൊടുത്തത്. അപ്പോൾ കക്ഷി ചേരാൻ കൊടുത്തതിന് മുമ്പായിട്ട് ഇവർ പല രീതിയിലും ഈ ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് ഇതുമായിട്ട് സംബന്ധിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടി കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി വ്യക്തതയില്ല. ഏതായാലും ഇവർ പോയി എന്നുള്ളതാണ് സത്യം. ഇവർ പോയി അവിടെ ഇത് കക്ഷി ചേരാനായിട്ട് ചെന്നപ്പം തീർച്ചയായിട്ടും ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ തന്നെ വക്കീൽ അതിനെ ഒപ്പോസ് ചെയ്തു. പക്ഷേ എനിക്ക് ഇപ്പം രണ്ട് നിയമജ്ഞരെ നിങ്ങളുടെ കൂടെ ഉണ്ട്, എനിക്കറിയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെ പിന്നെ അവർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കോടതിക്ക് ബോധ്യമായാൽ കക്ഷി ചേരാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും അവർ കക്ഷി ചേരാൻ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന കാരണം പിന്നെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ അമ്മ സംഘടനയിലുണ്ടായിരുന്നവർ ചെയ്യേണ്ടിരുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും പിന്നെ അമ്മയുടെ പല കാര്യങ്ങളും നന്മയുള്ള പല കാര്യങ്ങളും അത് ജനങ്ങളിലോട്ട് എത്തേണ്ട, പ്രത്യേകിച്ച് ജനങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടിരുന്ന പല കാര്യങ്ങളും എത്തിക്കാതിരിക്കുകയും ഒരു ഗ്യാപ്പ് ഉണ്ടായെന്നുള്ള സത്യമാണ്. അത് കാരണം അങ്ങനെ അല്ല, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം, ഇനിയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള വിചാരത്തിൻ്റെ പുറത്ത് എത്രയായാലും ഇത് താമസിച്ചു എന്നുള്ള സത്യമാണ്. താമസിച്ചത് കൊണ്ട് ഇനിയൊരു നന്മയോ മഹേഷ് സൂചിപ്പിക്കുന്നത് അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്ന നിലയ്ക്കാണ് ഇവർ ഈ ഹർജിയുമായി മുമ്പോട്ട് പോയത്. എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ബാബുരാജാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടുള്ളത്.
എക്സിക്യൂട്ടീവിൻ്റെ അംഗീകാരവും നിർദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ ഹർജി എന്നത് ഈ രണ്ട് നടിമാരുടെ വ്യക്തിപരമായ താല്പര്യമല്ല, ഇത് അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനപ്രകാരമുള്ള ഹർജി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഹർജി കൊടുത്തപ്പോൾ ഇതിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ, ഒന്ന്, ഈ നടിയുടെ സ്വന്തം ജില്ലയിലേക്ക് ഇതിൻ്റെ വിചാരണ നടക്കണം, രണ്ട്, വനിതാ ജഡ്ജി ഈ വാദം കേൾക്കണം, അതോടൊപ്പം 25 വർഷമെങ്കിലും പരിചയമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാകണം ഈ കേസിൽ എന്നുള്ള വാദം മുമ്പോട്ട് വെച്ചതാണ് വിവാദമായത്. ഈ ഹർജിക്കാരി തന്നെ പറയുന്നു ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നില്ല എന്ന്. അപ്പോൾ രണ്ട് വനിതകളായ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കൊണ്ട് ഹർജി കൊടുപ്പിക്കുകയും അവർക്ക് ബോധ്യമില്ലാത്ത കാര്യം അമ്മ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച ഈ നിയമ നടപടിയുടെ ഭാഗമായി വരികയും ചെയ്തത് എങ്ങനെയായിരിക്കും ശ്രീ മഹേഷ്? ഒരു മിനിറ്റ് സുരേഷ്, അതിനകത്ത് ഈ രണ്ടു പേരാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തതല്ല, എക്സിക്യൂട്ടീവ് ആൾക്കാരുടെ തീരുമാനത്തിൽ കൂടിയാണ് അവർ വന്നതെന്നുള്ളത് ശരിയല്ല. അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്, അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് പ്രശ്നത്തിന് വലിയ പ്രസക്തിയില്ല, കാരണം അവർ ഇനിഷ്യേറ്റീവ് എടുത്താലും ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ സംഘടനയുടെ അംഗീകാരം വേണം, അംഗീകാരമുണ്ട്, അംഗീകാരത്തോടെയാണ് പോയിരിക്കുന്നത്. അതെ, പക്ഷേ ഞാൻ പറഞ്ഞത് അതിൻ്റെ വന്ന പാത്ത് സുരേഷ് പറഞ്ഞ വഴിയല്ല, നേരെ തിരിച്ചായിരുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രം, പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ ഈ പിന്നെ വനിത പിന്നെ ജഡ്ജ് വേണം എന്ന് പറയുന്നതിന്, ഇപ്പം അവരുടെ സ്വന്തം തട്ടകത്തിലോട്ട് വേണം എന്ന് പറഞ്ഞതിന് മനസ്സിലാക്കാം, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഇനി പറയുന്നത് എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ എടുത്താൽ മതി, കാരണം ഞാൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഒരു വ്യക്താവോ ഒന്നുമല്ല, പക്ഷേ അമ്മയുടെ ഒരു മെമ്പറാണ്. പക്ഷേ ഈ ഇനി പറയാൻ പോകുന്നതിനകത്ത് എനിക്കുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സുരേഷ്. അതായത് ഇതിനകത്ത് നമ്മൾ നിയമത്തിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിയമം കൈയാളുന്ന നിയമത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യായാധിപൻ്റെയാണ്. അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസം അവിടെ വരുന്നില്ല. അവരുടെ വാക്കിൻ്റെ അവരുടെ വേർഡിക്റ്റിനാണ് നമ്മൾ അവസാനമായിട്ടുള്ള വില കൽപ്പിക്കുന്നത്. അത് ഏതുതരം കേസായിക്കോട്ടെ, നമ്മൾ അതിനകത്ത് ലിംഗഭേദം വെച്ചിട്ടൊന്നും അല്ല അതിൻ്റെ വേർഡിറ്റ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ത്രീ വേണം പുരുഷൻ വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണെങ്കിലും അടച്ചിട്ട കോടതിയിലാണ് ഇതിൻ്റെ വിസ്താരം നടക്കാൻ പോകുന്നത്. ഒന്ന്, അവിടെ എന്തായാലും ഇനിയിപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ന്യായാധിപനായിട്ട് വരുന്നത് ആരാണെങ്കിലും, അവിടെ ബാക്കിയുള്ളവർ ഒരുപാട് പേര് ഈ അടച്ചിട്ട മുറിയിൽ പ്രതികളുടെ ആൾക്കാരായിട്ടാണെങ്കിലും വാദിയുടെ ആൾക്കാരായിട്ടാണെങ്കിലും ആണുങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം അതിനെ അങ്ങനെ ഒരു വ്യത്യാസം കൊടുത്തതുകൊണ്ട് മനസാക്ഷിയുടെ വ്യത്യാസമാണ് കാണുന്നതെങ്കിൽ അത് അതിനെ നിയമത്തിന് നമ്മൾ രണ്ട് തട്ടായിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനർത്ഥം അത് ശരിയല്ല. പക്ഷേ മഹേഷ്, ഞാൻ ഇടപെട്ട ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം, വിശ്വസിക്കുന്നില്ല ഈ വനിതാ ജഡ്ജി വേണം ഈ കേസിന്റെ ട്രയലിന് എന്നുള്ളത് ഈ കേസിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യമാണ്. ഈ ആവശ്യം എറണാകുളം കോടതിയിലെത്തി, അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ആ ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യത്തെ ശരിവെച്ചുകൊണ്ട് രണ്ട് വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇതേ ആവശ്യം തന്നെ അവരുടെയും ഹർജിയിൽ ഉന്നയിച്ച് മുന്നോട്ട് പോയതിൻ്റെ പിന്നിലെ ഗൂഢോദ്ദേശങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വനിതാ ജഡ്ജി വേണം ഈ കേസ് കേൾക്കാൻ എന്നുള്ളത് രചനാ നാരായണൻകുട്ടിയുടെയും ഹണി റോസിൻ്റെയും പ്രയർ അല്ല, ഈ ആക്രമിക്കപ്പെട്ട ഈ പെൺകുട്ടിയുടെ ന്യായമായ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തിന് പല കാരണങ്ങളുമുണ്ട്. കാരണം 13 ഹർജിയാണ് ഈ കുറ്റാരോപിതനായി ചാർജ് ഷീറ്റ് വാങ്ങിയിരിക്കുന്ന മാന്യൻ ഇപ്പോൾ തന്നെ കോടതിയിൽ കൊണ്ടുപോയിരിക്കുന്നത്. തലങ്ങും വിലങ്ങും വാദങ്ങൾ ഉയർത്തുകയാണ്. സ്വതന്ത്രമായ വിചാരണ നടക്കുമോ എന്നുള്ളൊരു ആശങ്കയിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ ആവശ്യമാണ് സാധാരണ നിലയ്ക്ക് നിയമപരമായി ഉന്നയിക്കാവുന്നതുമാണത്. സുരേഷേ, അതിനകത്ത് കക്ഷി ചേരുമ്പോൾ ഈ ഈ പ്രധാനമായിട്ടും നിൽക്കുന്ന വാദിയുടെ കൂടെ കക്ഷി ചേരുമ്പോൾ വാദി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നുള്ളല്ലാണ്ട് ഇവർ പ്രത്യേകിച്ച് ഒരു കാര്യം ഉന്നയിച്ചിട്ടെന്ന് സുരേഷ് തന്നെ പറഞ്ഞു ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇതിനകത്ത് പറഞ്ഞതായിട്ട്, അതായത് അവരുടെ ഭാഗത്തു നിന്നായിട്ട് ഈ പിന്നെ ഒരു ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടില്ല, അത് സത്യം തന്നെയാണ്. കക്ഷി ചേരുമ്പോൾ തീർച്ചയായിട്ടും വാദി പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ വാദി പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം ഇവരുണ്ടെന്നാണല്ലോ ഒരു അർത്ഥം വരിക. ആ രീതിയിലേ വരുന്നുള്ളൂ, അല്ലാതെ പ്രോസിക്യൂട്ടറെ മാറ്റണം എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. നോക്കൂ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. താങ്കൾ പറയുന്ന അല്ല ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ആശ, അതല്ല ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ആശ,
ഈ അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നുള്ള കപ്പാസിറ്റിയിൽ തന്നെയാണ് ഈ ഈ പെറ്റീഷൻ ഇവർ മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് ഈ പെറ്റീഷനിൽ തന്നെ പറയുന്നുമുണ്ട്. ഇതിൽ വളരെ വിചിത്രവും വളരെ ദുരൂഹവുമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, 25 വർഷമെങ്കിലും പരിചയമുള്ള ഒരു പ്രോസിക്യൂട്ടർ ഈ കാര്യത്തിൽ വേണം എന്നാവശ്യപ്പെടുകയാണ്. എന്നെക്കാട്ടിലും താങ്കൾക്ക് നിയമം അറിയാം. പ്രോസിക്യൂട്ടറുടെ നിയമനം സംബന്ധിച്ച് ആർക്കൊക്കെയാണ് കോടതിയുടെ സഹായത്തോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളത്? മാത്രവുമല്ല, ഈ കേസിലെ ആരാണോ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് വിശ്വാസമുള്ള ഒരു അഭിഭാഷകനെ മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം, ആ വ്യക്തിയെ സഹായിക്കാൻ എന്ന പേരിൽ ആ സംഘടനയുടെ രണ്ടാൾക്കാർ കോടതിയിലേക്ക് നിയമ നടപടിയുമായി എത്തി എന്നതല്ലേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം? തീർച്ചയായിട്ടും ഇവിടെ ആദ്യം തന്നെ ഇവരൊരു ലോക്ക് സ്റ്റാൻഡി കോടതി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ സംഘടനയുടെ അകത്ത്, AMMA എന്ന സംഘടനയുടെ അകത്ത് ഇപ്പം ഈ ആക്രമിക്കപ്പെടുന്ന നടി അംഗമാണോ? അവർ രാജിക്കത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. രാജിക്കത്തുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല. അവരെ തിരിച്ചു വിളിക്കുകയോ അവരെ സംസാരിക്കുകയോ അവരെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുകയോ നിങ്ങളുടെ ഒപ്പം തന്നെ സംഘടന നിൽക്കുന്നെന്ന് പറയുകയോ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഭാരവാഹികളായിട്ടുള്ള ആളുകൾ അവരെ കാണുകയോ യാതൊന്നും ആ നിലയിൽ മുന്നോട്ട് പോയിട്ടില്ല. അവർ കാണാൻ പോയ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കാണാൻ പോയോ നമുക്കറിയില്ല. അതിൻ്റെ പിന്നാലെ ഒന്നും ആരും ക്യാമറയും കൊണ്ട് നടന്നിട്ടില്ല. അപ്പോൾ അതൊരു വിഷയം. അപ്പോൾ ഇപ്പോൾ ഇവർ ആ കമ്മിറ്റിയിൽ ആ സംഘടനയിൽ അംഗമാണ്, അംഗമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിയായിട്ടുള്ള ആൾ, പ്രധാനപ്പെട്ട കുറ്റാരോപിതനായിട്ടുള്ള ആ നടൻ തിരിച്ച് ഈ സംഘടനയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ മുകളിൽ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ പൊതു യോഗം വിളിക്കുകയും ആ പൊതുയോഗത്തിൽ അങ്ങനെ ഒരു ചോദ്യം കൊണ്ടുവരികയും അങ്ങനെ അത് പിൻവാതിൽ എൻട്രിലൂടെ അദ്ദേഹം കയറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരുടെ താല്പര്യം സംരക്ഷിക്കുവാനാണ് ഇവർ രണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ചെന്നിരിക്കുന്നത്? സംഘടനയുടെ താല്പര്യമാണോ, സംഘടനയിൽ പുതുതായി പുറത്താക്കി തിരിച്ചെടുത്ത അംഗത്തെ സഹായിക്കാനാണോ എന്നൊക്കെ വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. കാരണം അനാവശ്യമായിട്ട് കോടതി നടപടികളെ വീണ്ടും പ്രൊലോങ് ചെയ്യാനും ഇവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുമുള്ള, അല്ലെങ്കിൽ എന്തും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ടാർണിഷ് ചെയ്യാൻ വേണ്ടി പോലും സംസാരിക്കും. ഇവരുടെ ഭാഗത്താണ് എന്ന് കാണിച്ചുകൊണ്ട് പോലും പലതും പറയാൻ സാധിക്കും. ഇതിന് സ്ത്രീകളെ തന്നെ കരുക്കളാക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് എല്ലാ തവണയും നമുക്ക് ഈ എന്താ പറയുക, ഇര എന്നൊരു വാക്കിന് പുതിയൊരു വ്യാഖ്യാനം വരുന്ന രീതിയിലാണ് ഇതിനെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ സ്ത്രീകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇരകൾ തന്നെയാണ്. നിലവിലുള്ള സിസ്റ്റത്തിൽ ഇവർക്ക് വലിയ വലിയ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അതുപോലെ തന്നെ വലിയ വലിയ നടന്മാരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവരുടെ നിലനിൽപ്പ് പോലും ഇല്ലാണ്ടാവുന്ന ആളുകൾ. അതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം അഡ്വക്കേറ്റ് ആശ. ഈ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ഈ ഹർജി കൊടുത്തത് ഇന്ന ഉദ്ദേശത്തോടെയാണെന്നും എന്താണ് അതിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നതും തുറന്നു പറയാനുള്ള ഒരു ആർജവം പോലും അവർക്കുണ്ടാകുന്നില്ല. മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, അമ്മ നേതൃത്വത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഈ അവ്യക്തത മുഴുവൻ സംശയത്തിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നതും. അവരോട് നമുക്ക് സഹതാപം തോന്നുക ചെയ്യണത്, കാരണം അവർക്ക് ഈ പ്രക്രിയനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ ആരുടെയോ കയ്യിലെ ടൂളാണ്, പപ്പറ്റാണ്, എന്നിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അറിയുന്ന പോലുമില്ല അവർ നിൽക്കുന്ന അവസ്ഥയിൽ അവരെത്രത്തോളം അവരുടെ ടെറൈൻ പോലും എത്രത്തോളം ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ വ്യക്തി എന്ന നിലയിൽ അവരെത്രത്തോളം ഇകഴുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അവരിടപെടുമ്പോൾ അവരുടെ സാമൂഹ്യപരമായ രീതിയിൽ സ്ത്രീ എന്ന രീതിയിൽ ഒരു സാമൂഹ്യ ബന്ധമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു താരമെന്ന രീതിയിലൊക്കെ അവരെത്രത്തോളം മോശം അവസ്ഥയിലാണ് നമ്മളുടെയൊക്കെ മുന്നിൽ എത്തപ്പെടുന്നത് എന്നുള്ളത് കൂടി അവർ ആലോചിക്കണം. കാരണം ഈ പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അവരൊക്കെ വരണ്ട. ഇൻഡിവിജ്വലായിട്ടാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലായിട്ടാണ് അവർ വന്നതെങ്കിൽ അങ്ങനെ വരേണ്ട സമയം കഴിഞ്ഞു പോയി. അവർ ഈ കാര്യങ്ങളല്ല പറഞ്ഞു വരേണ്ടത്. പിന്നെ കോടതിയുടെ മുന്നിലുണ്ട് ഈ നടിക്ക് വേണ്ടി സംസാരിക്കാനും ആർഗ്യൂ ചെയ്യാനും കൃത്യമായി തന്നെ ഉള്ള പ്രോസിക്യൂട്ടറും അത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് പുതിയ രീതിയിൽ ഇത് ലൈവായിട്ട് നിർത്തി എത്രത്തോളം ഈ ഇവരെ ഹറാസ് ചെയ്യുക എന്ന രീതിയിൽ, അതായത് പുതിയ 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 പെറ്റീഷൻസും പുതിയ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ തീരുമാനമെടുക്കണ്ടേ കോടതിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, അങ്ങനെ 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 ലേറ്റാക്കി കൊണ്ടുപോയി, ഒരു പ്രോസസ്സിനെ ലേറ്റാക്കി കൊണ്ടുപോയിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ കേട്ട പോലെ ഈ പ്രോസസ്സ് തന്നെ ഒരു പണിഷ്മെൻ്റാണ് ഇപ്പം നമ്മുടെ നായിക്കുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ട് 7 മാസമായി വിചാരണ തുടങ്ങാത്ത, സമൂഹം കണ്ണിലെണ്ണയൊഴിച്ച് കാവൽ നിന്നിട്ടുള്ള ഒരു കേസായിട്ട് പോലും വിചാരണ തുടങ്ങാത്ത ഒരു കേസായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ സഹായിച്ചില്ല എന്നുള്ള പരാതി തൽക്കാലം നിൽക്കട്ടെ, ഞങ്ങളിതാ സഹായിക്കാൻ ഇറങ്ങുന്നു എന്ന മട്ടിൽ പുതിയ കുരുക്കുമായി രംഗത്തെത്തി തിരിച്ചുവരാൻ ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ എം എൻ കാരശ്ശേരി, മുമ്പ് അമ്മയുടെ ഭാരവാഹിത്വത്തിലിരുന്നവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കാര്യം, ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി നിയമ പോരാട്ടത്തിന് സംഘടന തന്നെ രംഗത്തിറങ്ങണം എന്നുള്ള ആശയത്തിൽ നിന്ന് ഉദിച്ചു ഈ ചിന്തകളൊക്കെ എന്നാണ് ശ്രീ മഹേഷ് നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ തെറ്റില്ല, പക്ഷേ ആർക്കു വേണ്ടിയാണോ ഈ നിയമ നടപടിക്ക് മുതിരുന്നത്? ആ വ്യക്തിക്ക് ഇതേക്കുറിച്ചൊരു ബോധ്യമുണ്ടാകണം, ആ വ്യക്തിയെ വിശ്വാസത്തിലെടുക്കണം, കുറഞ്ഞ പക്ഷം അറിയിക്കുകയെങ്കിലും ചെയ്യണം. ഇവിടെ ഇങ്ങനെയൊരു സഹായം ചെയ്ത് കുഴപ്പത്തിലാക്കരുത് എന്ന് വിലപിക്കേണ്ടി വരുന്നത് ആക്രമിക്കപ്പെട്ട നടി തന്നെയാണ്. അപ്പോൾ ആർക്കു വേണ്ടിയുള്ള നാടകമാണെന്നാണ് ശ്രീ കാരശ്ശേരി കരുതുന്നത്? എനിക്ക് അഡ്വക്കറ്റ് ആശ പറഞ്ഞത് വളരെ പ്രധാനമാണ് എന്നാണ് തോന്നുന്നത്. ഇതിൽ ഒരിക്കലും ഒരു നടി ഒരു ബലാത്സംഗ ശ്രമത്തിന് ഇരയായി, പിന്നീട് ആ അക്രമത്തിന് പ്രേരണ കൊടുത്തു എന്ന് ആരോപിക്കപ്പെട്ട നടന് സംഘടനയിൽ പുനഃപ്രവേശനം കിട്ടാൻ വേണ്ടി വേറെ ഒരു മുതിർന്ന നടിയെ ഉപയോഗിച്ചു. ഇപ്പോൾ വേറെ രണ്ട് നടികളെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ നാല് പെണ്ണുങ്ങളും ഇരകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഡ്വക്കേറ്റ് ആശ പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. കാരണം അന്ന് ഊർമിള ഉണ്ണി മൈക്കിൻ്റെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ പൊട്ടം കളിക്കുന്ന കണ്ട വളരെ കഷ്ടം തോന്നും. അതായത് സ്ത്രീത്വത്തെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോമാളിക്കളികൾ വരുന്നത്. AMMA എന്നുള്ള സംഘടനയെപ്പറ്റി നിർഭാഗ്യവശാൽ ഒരു മതിപ്പും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ആ സംഘടനയുടെ പേര് ചുരുക്കിയിട്ട് അമ്മ എന്ന് ഞാൻ പറയാത്തത് എനിക്ക് ആ വാക്കിനോടുള്ള അങ്ങേയറ്റത്തെ ആദരം കൊണ്ടാണ്. നമ്മുടെ ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടനാണ് ഭാഗ്യവശാൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ജഗതി. അദ്ദേഹത്തോട് എത്രമാത്രം നിന്ദയോടുകൂടിയാണ് ഈ സംഘടന ഒരു സമയത്ത് പെരുമാറിയെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ കലാരംഗം ഉൽപ്പാദിപ്പിച്ച മഹാനായൊരു നടനാണ് തിലകൻ. അദ്ദേഹം എത്ര അവഗണിക്കപ്പെട്ടും എത്ര അവമതിക്കപ്പെട്ടും മരിച്ചുപോയി എന്ന് മലയാളികൾ മറന്നു പോകരുത്. അതൊക്കെ ചെയ്തൊരു സംഘടനയായത്. അപ്പോൾ അവർക്ക് നീതിബോധം എന്നൊരു സാധനമല്ല, മൂല്യബോധം എന്നൊരു സാധനമല്ല. ഇവരുടെ കൂട്ടത്തിലെ മിടുക്കന്മാരും യോഗ്യന്മാരും ഇവരുടെ പല നടന്മാരുടെയും അച്ഛനായിട്ട് അഭിനയിച്ച ഒരാളാണ് തിലകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതിയെപ്പറ്റിയൊക്കെ എന്തൊരു പുച്ഛത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടി ഈ സംഘടനയോട് പറയുന്നത്, എന്നെ സഹായിക്കാൻ വരല്ലേ എന്ന് മാത്രമാണ്. എന്താ കാരണം? ഈ കേസിന് മുമ്പേ ഇതേ നടനും മറ്റു ചിലരും കൂടി ചരട് വലിച്ചിട്ട് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി അവർ പരാതി കൊടുത്തു. ആ പരാതി എന്താണ് എന്ന് അന്വേഷിക്കാൻ ഈ സംഘടനയിൽ ആരും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അവർ കളവ് പറയണമെന്നാണ് അവർ പറയട്ടെ, അങ്ങനെ പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടാത്ത സഹായമായിട്ട് അവർ വരുന്നത്, അതായത് ഒരു കേസിൽ വാദിയായ ഒരാൾക്ക് ആവശ്യമില്ലാത്ത സഹായവും കൊണ്ട് വരികയാണ്. അപ്പോൾ ആ രണ്ട് പെൺകുട്ടികളും, അവരെപ്പറ്റി എനിക്ക് യാതൊരു ദേഷ്യം തോന്നുന്നില്ല, എനിക്ക് അവരെപ്പറ്റി സഹതാപം മാത്രം തോന്നും. എങ്ങനെയാണ് നമ്മൾ സ്ത്രീകൾ ഏതൊക്കെ തരത്തിലാണ്, അതായത് AMMA എന്നുള്ള സംഘടന നേരിട്ട് ചെയ്യാത്തൊരു കുറ്റമാണ് ആ നടിയോട് കാണിച്ച അക്രമം. പക്ഷെ ഇതവർ നേരിട്ട് ചെയ്ത കുറ്റമാണ്. അതായത് ആ സംഘടനയുടെ നിർവാഹക സമിതി അംഗങ്ങളായ രണ്ട് യുവതികൾ, അറിയപ്പെടുന്ന രണ്ട് നടികൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ അത് സംഘടനയുടെ അറിവോ അനുവാദമോ ഇല്ലാതെ അവരൊറ്റയ്ക്ക് ചെയ്തതാണ് എന്നുള്ള തമാശയൊന്നും ദയവായി കേരളീയരോട് പറയരുത്. അത്ര പൊട്ടന്മാരായിട്ട് ആരും കേരളത്തിലില്ല. അതുകൊണ്ട് എന്താണ് നടക്കുന്നത്? എനിക്ക് തോന്നുന്നത്, എൻ്റെ ഊഹം പറയാനിട്ടോ, നാളെ ഇത് തെറ്റിപ്പോട്ടെ ഞാൻ പറയുന്നത്, ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ തീരുമാനവും അതിൻ്റെ എല്ലാ കരുനീക്കങ്ങളും ആയിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പേടിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ എത്രയോ കേസുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ആക്രമിക്കുന്ന കേസുകൾ മുഴുവൻ, ഇപ്പോൾ വടക്കേ മലബാറിൽ പള്ളിയിലച്ചൻ്റെ കേസ് മുഴുവൻ അട്ടിമറിച്ചല്ലോ. അപ്പോൾ സാക്ഷികൾ കൂറുമാറാൻ പോകുന്നു, അതിൻ്റെ തരത്തിലുള്ള പല നാടകങ്ങൾ നടക്കുന്നു. AMMA എന്നുള്ള സംഘടന ഈ നടിയോട് സഹായിക്കുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട, ഒരു ഉപകാരം ചെയ്യേണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്നിടത്താണ് ഇപ്പോൾ കാര്യമുള്ളത്. അപ്പോൾ ഇവരെ ഒരു ഫോൺ ചെയ്യുന്നു, അനുജോകും ഈ കുറ്റാരോപിതനായ നടനെ ജയിലിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന
എത്ര ഭാരവാഹികൾ ഈ നടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈ നടിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഈ നടിയെ ചെന്ന് കാണുന്ന ആലോചിക്കാം. അതുകൊണ്ട് അവരൊരിക്കലും ആക്രമിക്കപ്പെട്ടു, വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ കഷ്ടമാണിത്. ഈ ചലച്ചിത്ര സംഘടന എന്ന് പറയുന്നത് അവരാലോചിക്കേണ്ട കാര്യം, ഈ നാട്ടിലെ ആളുകൾ കണ്ടിട്ടാണ് ഇവരൊക്കെ വലിയ നടന്മാരും താരപ്രഭുക്കന്മാരുമായത്. ഈ നാട്ടിലെ ജനങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് കൊടുത്തിട്ടാണ് ഇവരൊക്കെ പണക്കാരായത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തെയും ഇങ്ങനെ പരിഹസിക്കുന്ന മട്ടിൽ ഇവരുടെ സിനിമകളിൽ കാണിച്ചിട്ടുള്ള വലിയ വലിയ മൂല്യങ്ങളുണ്ട്. ആക്രമിക്കപ്പെടുന്ന അടിയാള വിഭാഗത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ആക്രമിക്കപ്പെടുന്ന യുവതികൾക്ക് വേണ്ടി, വീട്ടമ്മമാർക്ക് വേണ്ടിയൊക്കെ ധീരധീരം പ്രസംഗിക്കുക, ഘോരഘോരം പോരാടുക, ആ തരത്തിലുള്ള നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയാണ് ഇവരൊക്കെ ഇവിടുത്തെ വലിയ വീരന്മാരും താരപ്രഭുക്കന്മാരും ആയത്. എന്തൊക്കെ മൂല്യങ്ങളാണോ ഇവരുടെ സിനിമകളും ഇവരുടെ വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത മറ്റുള്ള ഡയലോഗുകളും, കയ്യടി തിയേറ്ററിൽ കയ്യടി മേടിക്കുന്ന ഡയലോഗുകൾ, ആ ഡയലോഗുകളൊക്കെ വല്ലവർ എഴുതി കൊടുത്തത് പറയാണ് ഇവരുടെ ഉള്ളിലുള്ളതല്ല. ഇവർ നമ്മുടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മാതൃകാ പുരുഷന്മാരാണ്. തലമുടി ചെയ്യുന്നതിലും കുപ്പായമിടുന്നതിലും ചായ കുടിക്കുന്നതിലും കൈ വീശുന്നതിലൊക്കെ ഇവരെ അനുകരിക്കുന്ന ആളുകളാണ്. ആ യുവാക്കളുടെ മുമ്പിൽ, വിദ്യാർത്ഥികളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ എന്ത് മാതൃകയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? നീതിബോധം എന്നൊരു സാധനം മർദ്ദിതൻ്റെയും ആക്രമിക്കപ്പെട്ടവൻ്റെയും കൂടെ നിൽക്കുക എന്നുള്ള കലയുടെ ഏറ്റവും അടിസ്ഥാനഭൂതമായ ആശയം ഇവർക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. ഇനി അഥവാ അതങ്ങ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും തളർത്തുന്നതാവരുത്, പിന്നോട്ട് വലിക്കുന്നതാവരുത് നീതിയുടെ മുന്നോട്ടുള്ള പോക്കിനെ. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് ഷാ, ഈ നടി നേരത്തെ എറണാകുളം കോടതിയിൽ കൊടുക്കുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ കൊടുക്കുകയും ചെയ്ത ഹർജിയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. സ്വന്തം ജില്ലയിൽ വിചാരണ വേണം, വനിതാ ജഡ്ജി വേണം ഈ വാദം കേൾക്കാനെന്നൊക്കെയുള്ളത്. ഈ നടിയെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇതേപോലെ തന്നെ ഒരു നിയമ നടപടിയുടെ പിന്തുണയുമായി മുമ്പോട്ട് പോയതെങ്കിൽ, ആവശ്യങ്ങളിലെങ്ങും പെടാത്ത ഇതൊരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന കേസിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കോമ്പീറ്റൻസി സംബന്ധിച്ച് അല്ലെങ്കിൽ യോഗ്യത സംബന്ധിച്ച് ഒരു ആവശ്യം മുമ്പോട്ട് വരുന്നത് എങ്ങനെയാണ്? ഹർജിക്കാർ അറിയാതെ ഇത്തരമൊരാവശ്യം, ഇത്രയും നിർണായകമായ ഒരു കേസിൽ ഒരാവശ്യം കോടതിയുടെ മുമ്പിൽ ഹർജിക്കാരുടെ, ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രണ്ട് വനിതകളുടെ പേരിൽ എത്തി എന്നത് എന്ത് സാധ്യതയാണ് താങ്കൾ കൽപ്പിക്കുന്നത്? ഞാൻ അതിനകത്ത് രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, നമുക്ക് ലീഗലി നമ്മൾ ഇങ്ങനൊരു പെറ്റീഷൻ മൂവ് ചെയ്തതിൻ്റെ ശരിതെറ്റുകളൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, പിന്നെ ആക്രമിക്കപ്പെട്ട നടി സെഷൻസ് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു, അവർക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം, അതുപോലെ തന്നെ അവരുടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രിൻ്റ് മീഡിയയിലോ വിഷ്വൽ മീഡിയയിലോ ഡിസ്കസ് ചെയ്യപ്പെടരുത്, പിന്നെ ഒരു വനിതാ ജഡ്ജിയും വേണം. ഈ കാര്യങ്ങളൊക്കെ സി ആർ പി സിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഐ പി സിയിലെ പ്രൊവിഷൻസിനകത്തൊക്കെ സ്പെസിഫിക് ആയിട്ട് അതിനുള്ള പ്രൊവിഷനുണ്ട് അങ്ങനെ കൊടുക്കാനായിട്ടുള്ളത്. ആ കാര്യം അവർ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടപ്പോൾ അത് റിജക്റ്റ് ചെയ്തതിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒരു കാരണം, അത്തരം ഒരു ജഡ്ജിയെ ഇവിടെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ ജില്ലയിൽ കൊടുക്കാനുള്ള സാഹചര്യമില്ല. മറ്റൊന്ന്, ഹൈക്കോടതി തന്നെ ഇത് എത്രയും പെട്ടെന്ന് എക്സ്പെഡീഷ്യസായിട്ട് ഇതിൻ്റെ ട്രയൽ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ ഒക്കെയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, സെഷൻസ് കോടതിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെറ്റീഷൻ തള്ളിക്കഴിയുമ്പോൾ ഹൈക്കോടതിയുടെ സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്നതിന് ഒറിജിനൽ പെറ്റീഷൻ ക്രിമിനൽ എന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്ന കേസ്. അപ്പോൾ ഹൈക്കോടതിയിൽ അവർ പോയി പറഞ്ഞു, ഞങ്ങളിങ്ങനെ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ സെഷൻസ് കോടതി ഇതിങ്ങനെ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്, ഈ കോടതിക്കാണ് അതിന് അധികാരമുള്ളത്, ഈ കോടതി അത് ചെയ്യണം. ഈ പർട്ടിക്കുലർ ബിസിനസ്സൊക്കെ ഇപ്പോൾ നടന്നതൊക്കെ ഒരു വിക്ടിമിൻ്റെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിന് വിക്ടിം എടുക്കുന്ന ഒരു ആക്ഷനാണ്. ഇതിന് നമ്മൾ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും അതിനകത്തില്ല. അവരത് ആ റൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺസൊക്കെ, ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ വിക്ടിമിന് ജസ്റ്റിസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പർപ്പസ്. അതിനുവേണ്ടി ഹൈക്കോടതിയിൽ പോകുന്നു, ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ഇതൊരു സൈഡ്. മറു സൈഡിലെ ഏതെങ്കിലും ഒരു കേസിൽ ഒരാൾക്കൊരു ഇംപ്ലീറ്റ്മെൻറ്റ് വേണം, അയാൾക്ക് കക്ഷി ചേരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുക, ഒന്നുകിൽ വാദിക്ക് കക്ഷികളെ ചേർക്കാം, ഇല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വന്ന് കക്ഷി ചേരുകയും ചെയ്യാം. ഈ കക്ഷി ചേർക്കുന്നതിന് നോക്കുന്ന ഒരു ടെസ്റ്റുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ടെസ്റ്റ്, ഈ കക്ഷിക്ക് അഡീഷണലായിട്ട് ഈ കക്ഷിക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് അതിനകത്ത് പറയാനുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ആ കക്ഷിക്ക്
എന്തെങ്കിലും ഒരു ഗ്രീവൻസ് ഉണ്ടാകണം ഇതിനകത്ത്. ആ പെറ്റീഷൻ വന്ന് ആ ഒരു ഓർഡർ പാസ്സാകുന്നതിലൂടെ, എന്നെ കേൾക്കാതെ പാസ്സാകുന്നതിലൂടെ ആ വരുന്ന കക്ഷിക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടാകണം. ഇവിടെ ഇവർ നടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മുന്നോട്ട് വരുന്നത്. നടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആ അതിനൊരു നെസസിറ്റി വേണം. ഇപ്പം അമ്മയുടെ സത്യസന്ധത തെളിയിക്കാനോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അവരുടെ കൂടെ ആണ് എന്ന് തെളിയിക്കുന്നതിനോ ഒരു ജുഡീഷ്യൽ പ്രോസസ്സല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. അവർക്കതിന് പല മാർഗങ്ങളുടെ മാർഗങ്ങൾ ചെയ്തുകൊണ്ട് അവർ സത്യസന്ധമായി തന്നെ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞങ്ങൾക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ട കുട്ടിയോട് ഒപ്പം നിന്നില്ല എന്ന പേരുദോഷമുണ്ട്, ഏത് കാര്യത്തിലും നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് കോടതിയിലാകട്ടെ അല്ലാതാകട്ടെ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി. ഇതിപ്പോൾ അങ്ങനെ തള്ളിപ്പോയാൽ പോലും അവർ വേണമെങ്കിൽ പറയാം ഞങ്ങൾ അതിനുവേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുകയല്ലേ, ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കും, ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ല എന്ന് പറയും, ചെയ്തെങ്കിൽ ചെയ്തത് കുറ്റമായി പോയിന്ന് പറയും, അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത് ശ്രമിച്ചിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ ആത്മാർത്ഥത ഞങ്ങൾ പറയാൻ നോക്കി ന്യായീകരിക്കാം. അപ്പോഴും ഞാനൊരു കാര്യം പറയുകയാണ്, ഇവർ അവസാനം എഴുതി ചേർത്തൊരു കാര്യമുണ്ടല്ലോ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് 25 വർഷം വേണമെന്നൊക്കെ പറയുന്നത്, ഇതൊന്നും ഒരു പ്രൊവിഷൻ ഇല്ലാത്തൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റിൻ്റെ രൂപത്തിലാണ് പെറ്റീഷൻ കൊടുക്കുക. അഫിഡവിറ്റ് സൈൻ ചെയ്യേണ്ട ആൾ അഫിഡവിറ്റിൻ്റെ ഒരു ഡെപ്പോണൻ്റാണ്. ആ ഡെപ്പോണൻ്റ് അത് വായിച്ചിട്ട് സൈൻ ചെയ്യുന്നു എന്നാണ് അതിനകത്ത് എഴുതി വെക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, ആ പറയാത്ത കാര്യം എഴുതി ചേർത്തിട്ടാണെന്നാണ് ഇന്നലെ മറ്റോ ഞാൻ എവിടെയോ കേട്ടു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അവരാണ് ആ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് വായിച്ചിട്ട് തന്നെ സൈൻ ചെയ്തെന്ന് കരുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 25 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണമെന്ന് അവർ പറഞ്ഞത് ഒരു വളരെ ഇന്നസെൻ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 25 ഇയേഴ്സൊന്നും അവരൊരു പക്ഷേ കരുതി കാണാം, 25 ഇയേഴ്സ് താഴെയുള്ള ആളായിരിക്കാം പ്രോസിക്യൂട്ടർ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി കടന്ന് പറഞ്ഞിട്ട് അവർ പറയാത്ത ഒരു അഡീഷണൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ അവർക്ക് വീണ്ടും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുനിന്ന് വരുത്തി തീർക്കാനായിരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു ഫെയിലിയർ ആയിപ്പോയി. ഏത് കേസ് എത്തയും മുഹമ്മദ് ഷാ ഈ 6-ാമത്തെ പാരഗ്രാഫിൽ ഈ കാര്യം എഴുതി ചേർത്തതിന് ശേഷമാണ് ഇത് ഒപ്പിടുക എന്നതെ സാങ്കേതികമായി വിശ്വസിക്കാൻ കഴിയൂ. ഒന്ന്, രണ്ടാമത് ഈ ഇത്തരം ഒരു ഹർജി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ സംഘടന ഈ നിയമ നടപടിക്ക് പിന്തുണയേകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം, അതുകൊണ്ട് അതൊരു അബദ്ധത്തിൽ പറ്റിപ്പോകേണ്ട ഒരു 25 വർഷം ഇരിക്കട്ടെ ഞങ്ങളുടെ വക ബോണസായിട്ട് 25 വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കളയാം, അങ്ങനെ നിസ്സാരവൽക്കരിച്ചു പറയാവുന്ന ഒരു പശ്ചാത്തലമുള്ള കേസല്ല, പശ്ചാത്തലം അല്ലെങ്കിൽ അത്ര ഒരു പിൻബലമല്ല ഈ സംഘടനയ്ക്കും വ്യക്തികൾക്കും ഒക്കെ ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത് അബദ്ധമാണെങ്കിൽ പോലും അഡ്വക്കേറ്റ് ആശ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ തർക്കം, ഇനി അത് കോടതിയിലേക്ക് വരികയാണെങ്കിൽ ഈ 13 8-21 ഹർജികൾ ഇപ്പോൾ തന്നെ വിലങ്ങുതടി പോലെ നിൽക്കുന്ന കൂട്ടത്തിൽ ഒന്നുകൂടിയാകുമെങ്കിൽ അതൊരു ഗുണപരമായ മാറ്റമല്ലല്ലോ ഈ ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കുക. അല്ല, ഇതൊരു അഡീഷണൽ ഹർജിയൊന്നുമല്ല വിജി, ഇത് എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒ പി ക്രിമിനലിനകത്ത് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ വന്നാൽ സാധാരണഗതിയിൽ അപ്പോൾ തന്നെ ഒരു കൗണ്ടർ വേണമെങ്കിൽ ഫയൽ ചെയ്യാം, ആ കൗണ്ടർ വാദം കേട്ടിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ഇല്ലാതെയോ കോടതിക്ക് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഒരു അഡീഷണൽ പെറ്റീഷനല്ല, പെറ്റീഷൻ്റെ നമ്പർ കൂടുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല, ഒരു ഐ എ അത് മാത്രം അതിനകത്തുള്ളൂ, അത് വന്നിരിക്കുന്നു. പക്ഷേ ഇവരുടെ പർപ്പസ് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അവർ പറയാം ഇന്നസെൻ്റായിട്ട് അബദ്ധം പറ്റിയതാകാം, അതല്ല അവർ ഇൻറ്റൻഷനലായിട്ട് മൂവ് ചെയ്തതാകാം, ആണോ അല്ലയോ എന്ന് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല. എനിവേ ഈ അഡീഷൻ ഉണ്ടല്ലോ, ഈ അഡീഷൻ ലീഗലി നിലനിൽക്കുന്നതല്ല. കാരണം 25 വർഷം പ്രാക്ടീസ് ആകുന്ന ഒരു അസ്യൂം ചെയ്യുക 25 വർഷത്തിൽ താഴെ പ്രാക്ടീസ് ഉള്ള ഒരാളാണ് പ്രോസിക്യൂട്ടർ ആയിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരമൊരു ആവശ്യപ്പെടലൊന്നും ഒരു ലീഗൽ ബേസിസ് ഇല്ല, ലീഗൽ ബേസിസ് ഇല്ലാത്ത ആവശ്യപ്പെടലാണ്. അത് അതേസമയം നടി ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു ലീഗൽ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു പെറ്റീഷൻ കൊടുക്കാൻ ലീഗലി ഒരു റിക്വയർമെൻറ്റും ആ ഒ പി ക്രിമിനലിനകത്തില്ല. ഒരാൾക്കൊരു ഗ്രീവൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പ്രതികൾക്കേ ഉണ്ടാകാനുള്ളൂ. അവിടെയാണ് സംശയങ്ങൾ ജനിക്കുന്നത്. അനുവദിക്കുന്നതിലൂടെ ഒരു ഗ്രീവൻസ്. ശ്രീ മഹേഷ്, നിയമ നടപടിക്കെന്ന് പറഞ്ഞ് രണ്ടുപേരെ കൂടി ഇരയാക്കി മാറ്റുകയായിരുന്നു അമ്മ നേതൃത്വം, ശ്രീ കാരശ്ശേരി പറഞ്ഞതുപോലെ. സുരേഷ്, ഞാൻ ആദ്യമേ പറഞ്ഞു ഈ അമ്മയല്ല ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്, അവര് ആണ്. ഈ രണ്ടുപേര് ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം ഈ നടിയുമായിട്ട് ചർച്ച ചെയ്ത് അതിനുശേഷമാണ് ഈ ഇതിലോട്ട് വരുന്നത്. നടിയുമായി ചർച്ച ചെയ്തിരുന്നു, കാരശ്ശേരി പറയുന്നത് പോലെ കവലപ്രസംഗം ഒന്നും പറയാനുള്ള കഴിവൊന്നും എനിക്ക്. നടിയുമായി ചർച്ച ചെയ്തിരുന്നു, നടിയുമായിട്ട് ചർച്ച ചെയ്തിരുന്നു, നടിയുടെ അവിടുന്ന് പോസിറ്റീവായിട്ട് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ നടിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസറല്ല ഇവർക്ക് കിട്ടിയത്, മനസ്സിലായില്ലേ? അത് അത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നടിക്ക് ബോധ്യമില്ല, പരിമിതികളുണ്ട്. കാരണം ഞാൻ ഒരു സാഹചര്യമായിട്ടും നിയമനടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു.
ആ അതെ 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 അതിന് ഇവർ പറഞ്ഞ പ്രധാന കാരണം ഇവരിലോട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവർ പുതിയ ഇപ്പം ഇവരെ കയറിട്ട് ഒന്നര മാസമല്ലേ ആയുള്ളൂ. അതിനുശേഷം സ്വാഭാവികമായിട്ട് ഇവർക്ക് നേരെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളായിരിക്കുമ്പോൾ തന്നെ ഇവരോട് ഈ ചോദ്യങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കഴിഞ്ഞ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കോടതിയിൽ ഹർജി കൊടുക്കലല്ലോ ശ്രീ മഹേഷ് പരിഹാരം. അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ടി വി ചാനൽ. സുരേഷ് ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഞാൻ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അതിന് ഉത്തരം തരാം. അതായത് അതിന് ഉദാഹരണമായിട്ട് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് വേറൊരു ചാനലിൻ്റെ ബാബുരാജ് ഇരുന്ന് പറയുകയുണ്ടായി ഈ കാര്യം. പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിന് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പരിഹാരം കാണാനുള്ള ശ്രമം തന്നെയാണ് ഇത്. ഇത് ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇതിനകത്ത് എനിക്ക് അത് അതിനെപ്പറ്റി പറയേണ്ട ആളല്ല ഞാൻ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച പല കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഈ പ്രോസിക്യൂട്ടറെ മാറ്റുന്നത് ഏതൊരു അധികാരങ്ങളും പഴയ എക്സിക്യൂട്ടീവ് ചെയ്ത തെറ്റുകൾ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു മറുചോദ്യം, പഴയ എക്സിക്യൂട്ടീവ് ചെയ്ത ഒരു തെറ്റാണല്ലോ നിങ്ങളുടെ ഭാഷയിൽ ദിലീപിനെ പുറത്താക്കാൻ അടുത്ത തീരുമാനം, പുതിയ എക്സിക്യൂട്ടീവ് അത് തിരുത്തി, ഇനി രണ്ട് അതിപ്പോ അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ട് ഈ സംഘടനയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സംഘടനയുടെ ഭാഗമല്ല എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ രണ്ട് വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഒരു ആശയം വരുന്നു. അപ്പോൾ ശ്രീ ബാബുരാജിനോട് സംസാരിക്കുന്നു, ഹർജിയുമായി മുമ്പോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. ആക്രമിക്കപ്പെട്ട നടിയോട് സംസാരിക്കുന്നു, അനുകൂലമല്ല സമീപനം, അനുകൂലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹർജിയുമായി വന്ന് എന്നെ സഹായിക്കണമെന്നില്ല എൻ്റെ പ്രയർ, ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന്. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നിരിക്കട്ടെ, എന്നാൽ പിന്നെ ഒരു ഹർജിയുമായി മുമ്പോട്ട് പോയേക്കാം, അങ്ങനെ തീരുമാനിച്ചു. സുരേഷേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അമ്മയെ പറ്റി അമ്മയുടെ നേരെ കുതിര കയറാനായിട്ട് എന്ത് വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് കാര്യങ്ങൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം. പക്ഷെ സത്യമായിട്ടുള്ള ചില വസ്തുതകളുണ്ട്. ഇത് ഒന്നാമത് നിങ്ങൾ ഈ വിശകലനം ചെയ്യുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, ആർക്കും കയറി വന്നിട്ട് കൊമ്പടിച്ചിട്ട് പോകാനായിട്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വെൽഫെയറിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അത് വളരെ കൃത്യമായിട്ട് അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്, ഒരുപാട് പേർക്ക് അതിൻ്റെ നന്മകൾ കിട്ടുന്നുമുണ്ട്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. വർഷമെങ്കിലുമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള ഒരു വാദം ഈ ഹർജിക്കാരായ സ്ത്രീകൾ അറിയാതെ ആരെഴുതി ചേർത്തു, ആരാണ് അതിന് ഉത്തരവാദി? സുരേഷ് അത് തെറ്റായി പോയിന്ന് ഞാനും പറയുന്നത്. എങ്ങനെ എനിക്ക് മലയാളം നിങ്ങളോട് പറയാൻ സാധിക്കുക? അത് ഇവർ ചെയ്തിട്ടില്ല എന്ന് ഇവര് പറയുന്നു. ഇവർ ആരുടെ തെറ്റ്? ഇവരുടെ തെറ്റ്, ഇവരുടെ വക്കീലിന്റെ തെറ്റ്. ഈ രണ്ടു പേരുടെയും അവർക്ക് വേണ്ടി വാദിക്കുന്ന അവിടെ പോയ വക്കീലിന്റെ തെറ്റ് തന്നെയാണ്. ഒന്ന്, ഇവര് നോക്കി എഴുതി വായിക്കണമായിരുന്നു, എഴുതി വായിച്ചിട്ട് വേണമായിരുന്നു ഒപ്പിടേണ്ടിയിരുന്നത്. രണ്ടാമത്, ഇത്രയും വലിയൊരു പ്രോസിക്യൂട്ടർ ഈ പിന്നെ ആണ് വരുന്നതെന്ന് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ആര് മാത്രമല്ല ഇതിനകത്തുള്ള പ്രധാന പേപ്പർ വായിച്ചു നോക്കാതെ പോലും ഒപ്പിടുന്നവരാണോ ശ്രീ മഹേഷ്? അങ്ങനെ അത്രമാത്രം ധൈര്യശാലികളുമായിട്ടാണോ നിങ്ങൾ വിപ്ലവം നടപ്പാക്കുക? അല്ല, നോക്കൂ, നിങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളെ കോമൺ ആക്കാതെ സുഹൃത്തെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? ഇത് ഈ ഇവരെ രണ്ടുപേരും എടുത്തിട്ട് തീരുമാനത്തിനകത്ത് ശരി നിങ്ങൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരാണ് അത് പ്രൊസീഡ് ചെയ്തത്, അവരാണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. അവർ വായിച്ചു നോക്കി ഒപ്പിടണമായിരുന്നു. അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റാണെങ്കിൽ, അതിന് തീർച്ചയായിട്ടും അവർ തന്നെയല്ലേ ഉത്തരവാദികൾ? ഞാൻ വരാം മഹേഷ്. അഡ്വക്കേറ്റ് ആശ, അതായത് ഈ ഹർജി ഒന്ന് ഫയൽ ചെയ്യുന്ന സമയത്ത് അത് വായിച്ചു നോക്കി ഒപ്പിടാൻ പോലും കഴിയാത്ത അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. അതിന് സംഘടനയുടെ മണ്ടയ്ക്ക് കുതിര കയറണ്ട. ഈ ആശയം തലയിൽ ഉദിച്ചത് അവർക്കാണ്, ഇത് നടപ്പാക്കിയത് അവരാണ്. അവരും അവരുടെ അഭിഭാഷകനും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഘടനയ്ക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ കൈ കഴുകാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകളെ തന്നെ പറഞ്ഞയച്ചത്.
കാരണം അവരെ എപ്പോൾ വേണമെങ്കിലും വഴിയിൽ കളയാലോ. ഇതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച പറ്റിയത്. അവരെ ഇൻഡിവിജ്വൽ തീരുമാനമായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല, അവർ വായിച്ചു നോക്കാതെ ഒപ്പിട്ടു. അവർ പറയുന്നു അവർ ഒപ്പിട്ടതിൻ്റെ മുകളിൽ പോലും അവർക്ക് ഞങ്ങൾ അറിഞ്ഞില്ല, ഇതിനുള്ള വക്കീൽ എഴുതി ചേർത്തു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, എന്നെ വക്കീൽ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വക്കീലിനെതിരെ ബാർ കൗൺസിലിൽ പരാതി കൊടുക്കണം, ഈ പെറ്റീഷൻ പിൻവലിക്കണം. അമ്മ അവരെ AMMA എന്ന ഈ സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഈ സംഘടനയ്ക്ക് മോശപ്പേരുണ്ടാക്കി അല്ലെങ്കിൽ സംഘടനയുടെ ഉദ്ദേശശുദ്ധീനെ തെറ്റാക്കുന്ന രീതിയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ നടപടിയെടുക്കണം. ഇതൊന്നല്ലല്ലോ ഉണ്ടാവണത്. അപ്പോഴും ഇത് ഡിഫെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടും ഈ കേരള ഹൈക്കോർട്ടിലെ ഈ കേസിനെ ഈ വിഷയത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനെ എങ്ങനെ പ്രൊളോങ് ചെയ്യാം, എങ്ങനെ സമയം നഷ്ടപ്പെടുത്താം, എങ്ങനെ വീണ്ടും വീണ്ടും ഇത് ലൈവായിട്ട് പബ്ലിക്കിൽ കൊണ്ടുവന്ന് വീണ്ടും ചർച്ച ചെയ്ത് മനുഷ്യരെ ഏതൊക്കെ രീതിയിൽ ആ ആക്രമിക്കപ്പെട്ട നടിയെ ബുദ്ധിമുട്ടിക്കാം, അവരുമായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെ മുഴുവനും മാനസികമായി ടെൻഷനിലും വിഷമത്തിലും എത്തിക്കാം, ഓരോ തവണയും ഇത് പബ്ലിക് വിചാരണയിലേക്കും മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാം, അല്ലാതെ വളരെ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ലീഗൽ പ്രോസസ്സിൽ എത്രയും പെട്ടെന്ന് എത്തി എക്സ്പീഡിയേറ്റ് ആയിട്ടുള്ള ഒരു ഒട്ടും ഡിലേഡ് അല്ലാത്ത ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോയി എത്രയും വേഗം ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോസസ്സ് അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു പെറ്റീഷൻ്റെ ഈ ഒരു ഇൻ്റർലോക്കേറ്ററി IA ഈ അതിൻ്റെ ഒരു സാധ്യതേനെ നമ്മൾ ഇത് ഫയൽ ചെയ്ത ഈ അവസ്ഥേനെ നമ്മൾ വളരെയധികം സംശയിക്കുന്നതും വളരെ കൃത്യമായി തന്നെ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചതിനുമുള്ള നമുക്ക് അമർഷമുള്ളതും അത് കൃത്യമായി തന്നെ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ശ്രീ മഹേഷ്, ഈ പെൺകുട്ടിക്ക് നീതി എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുക എന്നതാണ് അമ്മ എന്ന സംഘടനയ്ക്കുള്ള ആവശ്യമെങ്കിൽ, അതാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കേസിൻ്റെ മുമ്പോട്ടുള്ള വിചാരണയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും അനിവാര്യമായ ഘട്ടം. നവംബർ 22 12 പ്രതികളുടെ കുറ്റപത്രം കോടതി തയ്യാറാക്കി നൽകി. പക്ഷേ 7 മാസത്തിന് ശേഷവും 8 മാസത്തിന് ശേഷവും ഇപ്പോഴും വിചാരണ തുടങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ തിരിച്ചെടുത്ത നിങ്ങളുടെ നടനായ ദിലീപ് എന്ന ഈ കുറ്റാരോപിതനായ വ്യക്തി, ഈ കേസിലെ പ്രതി, 13 ഹർജികൾ ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തിട്ടുണ്ട്. സുനിൽകുമാർ 9 ഹർജികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹർജികളുടെ കാലതാമസവും തടസ്സവും കൊണ്ട് സ്വതന്ത്രവും നീതിയുക്തവുമായൊരു വിചാരണ ഈ കേസിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതേതെങ്കിലും വിധത്തിൽ ഒഴിവാക്കി കൊടുക്കുകയാണ് ആ കുട്ടിയോട് ഏതെങ്കിലും തരത്തിൽ നീതി നടപ്പാക്കാൻ ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ നിങ്ങൾ ചെയ്തതോ? നിങ്ങൾ ചെയ്തത് ഈ 13 തടസ്സ ഹർജിയുമായി മുമ്പോട്ട് പോകുന്ന പലപ്പോഴും വിചാരണ കോടതിയും ഹൈക്കോടതി പോലും കേസിനെ അട്ടിമറിക്കാൻ ഇങ്ങനെ ശ്രമിക്കരുതെന്ന് ശക്തമായി വാക്കാൽ പരാമർശിച്ചിട്ടുള്ള ഈ സംഭവത്തിൽ പോലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വ്യക്തിയെ ഈ സംഘടനയുടെ സംരക്ഷണം നൽകാൻ വേണ്ടി ശ്രമിക്കുകയുമായിരുന്നില്ലേ ശ്രീ മഹേഷ്? സുരേഷ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ഒരു കോ പെറ്റീഷൻ കൊടുത്തത് കൊണ്ട് ഒരിക്കലും ഇതിൻ്റെ മെറിറ്റിന് അല്ലെങ്കിൽ ആ കേസിനെയോ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത്? ഇപ്പോൾ അഡ്വക്കേറ്റ് ആശയ്ക്ക് മനസ്സിലായിട്ടില്ല. അഡ്വക്കേറ്റ് ആശ നേരത്തെ പറഞ്ഞില്ല ദിലീപ് ഇപ്പോഴും ഇതിനകത്ത് മെമ്പറാണെന്ന്. അവർക്കപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനകത്ത് ഉത്തരം സാധിക്കുക? ഈ അമ്മ അസോസിയേഷനിൽ ദിലീപ് ഇല്ല എന്നുള്ളത് സുരേഷിനറിയാം, എനിക്കറിയാം, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഒരു അർത്ഥമില്ല. അങ്ങനെ ദിലീപിന്റെ ഔദാര്യം കൊണ്ട് അദ്ദേഹം എന്ത് കാരണം കൊണ്ടാലും ഇപ്പൊ അമ്മയിലുണ്ടോ അവര്? ഇല്ലല്ലോ. അത് ആയിക്കോട്ടെ ആയിക്കോട്ടെ, പുറത്ത് കളയാത്ത ആളെ എങ്ങനെ അകത്തെടുക്കുന്നുള്ളതാണ് എന്റെ വേറെ മറു ചോദ്യം. അതും അവിടെ നിൽക്കട്ടെ, നമ്മളിതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ദിലീപ് 13 കൊടുത്തല്ലോ, 13 കൊടുത്തത് എന്തിനാണ് കൊടുത്തത്? ദിലീപിന് കിട്ടേണ്ടതായിട്ടുള്ള പിന്നെ ഇത് പിന്നെ എന്താണ് സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടില്ല ദിലീപിന്. ദിലീപ് എന്ത് ചെയ്യണം? ദിലീപിന് പ്രോപ്പറായിട്ട് താൻ ഇന്നസെൻ്റ് ആണെന്ന് വാദിക്കണമെങ്കിൽ ദിലീപിനും ദിലീപിൻ്റെ വക്കീലിനും കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുക തന്നെ വേണം. അതിനകത്ത് പല കാര്യങ്ങളും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് പ്രൂഫോടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മഹേഷ്. വരുമല്ലോ, വരട്ടെ 26 വരട്ടെ. സുഹൃത്തെ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആദ്യം കണ്ണടച്ചിട്ട് ഈ മലയാള സിനിമയും മലയാള സിനിമയുടെ സംഘടന തകർക്കാൻ വേണ്ടി ശ്രമിക്കണ്ടോട്ടുപോകുന്നതിന്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് സ്വതന്ത്രമായ വിചാരണ ഈ കേസിൽ നടക്കുന്ന സാഹചര്യം
അപ്പൊ എന്താണ് വേണ്ടത്? കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കൊടുക്കുക, കൊടുത്തുകൊണ്ട് സംഭവത്തിലോട്ട് പോവുക. സംഭവത്തിലോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക, കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിലേഡ് ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഹർജികൾ കാണുന്നില്ല, ദിലീപിന് ഈ ഹർജികൾ കൊടുക്കാനുള്ള ന്യായമായ അവകാശമാണ് അദ്ദേഹം നിറവേറ്റുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സുരേഷ്, ഇപ്പൊ ഞാനും താങ്കളും ഇതിൽ പെടാത്തത് കൊണ്ടും പുറത്തു നിൽക്കുന്നത് കൊണ്ടും നമുക്ക് എന്ത് ന്യായവും പറയാം. ഞാനാണ് ഇപ്പൊ ഇതിനകത്ത് പെട്ടിരിക്കുന്നതെങ്കിൽ എന്റെ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യം. അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനം ഒഴിവാക്കുന്നതിന് വേണ്ടി നിയമപരമായി ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്യും. പ്രതി ആയിട്ടില്ല സംഘടന, അതിന്റെ പേരിൽ ഈ നീതി വൈകുന്ന നടിക്കൊപ്പമാണോ അഥവാ വൈകിപ്പിക്കുന്ന നടനൊപ്പമാണോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. വളരെ ലളിതമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഇർഷാദ് തന്നെ പറഞ്ഞത്, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, നീതി വൈകിപ്പിക്കുന്ന നടനൊപ്പമാണോ അതോ നീതി വൈകുന്നത് മൂലം നീതി നിഷേധിക്കപ്പെടുന്ന നടിക്കൊപ്പമാണോ നിങ്ങളെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ നടിക്കൊപ്പം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഒരു നല്ല കാര്യം, സത്യമായ കാര്യം, നീതിപരമായ കാര്യം ചെയ്യാൻ താമസിച്ചു, അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്നാണോ പറയുന്നത്? എന്തെങ്കിലും തിരുത്തണ്ടേ? തെറ്റ് പറ്റി, സത്യം സമ്മതിച്ചു, തിരുത്തണ്ടായേ? ശ്രീ എം എൻ കാരശ്ശേരി, ഈ കേസിൽ രാഷ്ട്രീയ സാംസ്കാരിക ഭേദമില്ലാതെ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ മനസാക്ഷി തന്നെ ഞെട്ടലോടെ ഈ കേസ് കേൾക്കുകയും ഈ കേസിന് വേണ്ടി ഒന്നിച്ച് രംഗത്തിറങ്ങുകയോ ഒക്കെ ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നവംബർ 22 ഈ കേസിൽ കുറ്റപത്രം തയ്യാറായി. പക്ഷേ ഇപ്പോൾ ഓഗസ്റ്റ് മാസം തുടങ്ങിയിരിക്കുന്നു, ഇതുവരെയായിട്ടും വിചാരണ നടക്കുന്നില്ല. 13 ഹർജികളാണ്. വിചാരണ കോടതിയും ഹൈക്കോടതിയും പല ഘട്ടത്തിൽ പറയുന്നു ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്, കേസിൻ്റെ വിചാരണ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അന്വേഷണത്തെ, പ്രോസിക്യൂഷനെ തടസ്സപ്പെടുന്ന തരത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകരുത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഈ പ്രതികളുടെ സമീപനത്തിനെതിരെ. അങ്ങനെ സമീപനം സ്വീകരിക്കുന്ന വ്യക്തികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിചാരണ വൈകുന്നത് സാക്ഷികൾ കൂറുമാറുന്നതിന് കാരണമാകും, നീതിയുക്തമായ വിചാരണ നടക്കുന്നത് ഒഴിവാകും, വൈകുന്ന നീതി എന്നത് നീതി നിഷേധവുമാണ്. അപ്പോൾ ആരുടെ പക്ഷത്താണ് ഈ സംഘടന നിലകൊള്ളേണ്ടത്? ശ്രീ കാരശ്ശേരി. അല്ല, ഞാൻ ഈ സമയത്ത് ഫ്രാൻസിലെ തത്വചിന്തകൻ വോൾട്ടേർ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു ബോർഡ് വെച്ചിരുന്നു, ദൈവമേ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ശത്രുക്കളെ ഞാൻ സ്വയം നേരിട്ട് കൊള്ളാം. അപ്പോൾ ആക്രമിക്കപ്പെട്ട നടി അവരുടെ ഗേറ്റിന് പുറത്തൊരു ബോർഡ് വെക്കേണ്ട സ്ഥിതിയാണ്, സുഹൃത്തുക്കൾ നിന്നെ രക്ഷിക്കണമേ. പിന്നെ ഇവിടെ നടൻ മഹേഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി വരേണ്ടതുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ, ഈ സംഘടന ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർ ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, രാഷ്ട്രീയ പാർട്ടികളെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റത്തെപ്പറ്റിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യജീവിയെ ഈ അളവിൽ പിച്ചി ചീന്തിയതിൻ്റെ വിചാരണയാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ അദ്ദേഹം ദയവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യ രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നടന്മാരാണ്, അല്ലെ പാർട്ടിക്കാരാണ്, അല്ലെ മതക്കാരാണ്, അല്ലെ സാഹിത്യകാരന്മാരാണ്, അല്ലെ മുതലാളിമാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിമർശിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അപ്പുറത്തൊരു കാര്യം ഇവിടെ ഇല്ല. ഇപ്പൊ സ്വന്തം വീട്ടിലാണ് ഇങ്ങനെ നടന്നത്, അതെന്റെ വീട്ടുകാരുമാണ്, ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇത് ഇവിടെ ഒരു നിയമവാഴ്ചയുള്ള നാടാണ്, അതുകൊണ്ട് അത് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യാന്നുള്ളത് മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പൗരാവകാശ പ്രവർത്തകരുടെയും അവകാശമാണ്. അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ ഇടവേള ബാബു പറഞ്ഞ മാതിരി നാട്ടുകാരുടെ ചെലവിലല്ല ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്, നാട്ടുകാരുടെ ചെലവിലാണ് സംഘടന പ്രവർത്തിക്കുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, നാട്ടുകാർ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ നടന്മാരായത്, നാട്ടുകാർ ടിക്കറ്റ് എടുത്തിട്ടാണ് നിങ്ങളൊക്കെ കാശുകാരായത്. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഞങ്ങൾ പറയാനുള്ളത് പറയിട്ട് കൂടെയാണ്, അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടവരുടെ കൂടെയാണ്, മർദ്ദതരുടെ കൂടെയാണ്,
നിങ്ങളുടെ സ്വാധീനം കൊണ്ടും നിങ്ങളുടെ പണം കൊണ്ടും ഞാൻ നാണല്ലാത്ത ഒരാളാണല്ലോ. ഈ നടന്മാർ ഈ മുഖ്യധാര നടന്മാരെന്ന് പറയുന്ന താങ്കൾ അടക്കമുള്ളവർ അവരൊക്കെ പ്രേക്ഷകരുടെ സ്വത്തുക്കൾ തന്നെയാണ്. അവരെ പ്രേക്ഷകർ കണ്ട് കൈയടിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സിനിമയ്ക്ക് തിയേറ്ററിൽ ആള് കയറുന്നത്. നിങ്ങളുടെ സിനിമയ്ക്ക് തിയേറ്ററിൽ ആള് കയറുന്നതാണ് നിങ്ങളുടെ ജനപ്രീതി. നിങ്ങളുടെ ജനപ്രീതിയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജോലിയുടെ കൂലി നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ ജനപ്രീതിയാണ്, നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ സ്വീകാര്യതയാണ്. അത് പറയുമ്പോൾ വിരളി മൂടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നാണമില്ല എന്നൊന്നും ചോദിച്ച് പരിഹസിച്ച് അഭിപ്രായം മൂടി വെക്കാമെന്ന് സുരേഷ്, അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. നിങ്ങളുടെ പത്രപ്രവർത്തന മാധ്യമങ്ങളിൽ നടക്കുന്ന സ്ത്രീ വിരുദ്ധ പ്രശ്നങ്ങളും എനിക്കറിയാം. ഒരെണ്ണം പറയൂ, ഒരെണ്ണം പറയൂ, ധൈര്യം ഉണ്ടെങ്കിൽ പറയൂ. പൊതുവേദിയിൽ വന്ന് പൊതുവേദിയിൽ വന്ന് അനാവശ്യം വിളമ്പുകയല്ല വേണ്ടത്. ശ്രീ മഹേഷ് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ, പറയൂ, പ്രതികരിക്കൂ, പരാതി കൊടുക്കൂ, കേസ് ഫയൽ ചെയ്യൂ. കേസ് ഫയൽ ചെയ്യൂ. നിങ്ങൾ ആർക്കൊക്കെ ആർക്കെങ്കിലും വേണ്ടി വാദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കുറച്ചുകൂടി യുക്തിസഹമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഒരു പതിനെട്ട് മണിക്കൂറൊക്കെയാണ് ഞങ്ങൾ ഓരോ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഓരോ ദിവസവും. അത് സുരേഷ് കണ്ണിലൊന്നും നടിക്കരുത്, മനസ്സിലായില്ലേ? ശ്രീ മഹേഷ്, താങ്കൾ പറയുന്നത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ്. സിനിമ ചെയ്യുന്നത് അധ്വാനിക്കാതാണ് എന്നൊന്നും പറഞ്ഞില്ല. ശ്രീ എം എൻ കാരശ്ശേരി, നിങ്ങൾ ജനങ്ങളുടെ പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്ര അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെയൊക്കെ ജനങ്ങൾ അവരുടെ മാതൃകാ പുരുഷന്മാരായിട്ടും അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടൊക്കെ കാണുന്നത് കൊണ്ടാണ് ഈ കയ്യടിയും തിയേറ്ററിലെ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ. അതിന്റെ നല്ല വശം ഉൾക്കൊണ്ടാ മതി, അതിലൊരു അസ്വസ്ഥത തോന്നേണ്ടതില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് എം എൻ കാരശ്ശേരിക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ തിരിച്ചു വരേണ്ട വിളക്കേഷൻ അഡ്വക്കേറ്റ് ആശ, ഏഴാം തീയതി ഈ അമ്മ ഭാരവാഹികൾ ചർച്ച നടത്താൻ പോവുകയാണ്. ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയ നടിമാരുമായിട്ടൊക്കെ ഈ ആക്രമിക്കപ്പെട്ട നടിയും അവൾക്കൊപ്പം ഈ നിലപാടെടുത്തുകൊണ്ട് അമ്മ നേതൃത്വത്തിന് പരസ്യമായി പ്രതിഷേധമറിയിക്കുകയും ചെയ്തവരൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നടിക്ക് വേണ്ടി അമ്മ എന്ത് ചെയ്തു എന്ന്. പറയാനൊരു ഉത്തരമില്ലാത്തത് കൊണ്ട് അവസാന ദിവസങ്ങളിൽ നടത്തിയ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണോ ഇത്, അതോ അതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ നിയമ നടപടിക്കെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക, പക്ഷേ അതിൽ അവർ പോലും അറിയാതെ കൂട്ടിച്ചേർത്ത പഴുതുകൾ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കുരുക്കിലേക്കോ അനാവശ്യ ചർച്ചകളിലേക്കോ ഒക്കെ നീട്ടിക്കൊണ്ടു പോകാനുള്ളൊരു സാധ്യത പരീക്ഷിക്കാനുള്ള ഒരു കുടില തന്ത്രം അതുമായിരിക്കുമോ ഇതിൻ്റെ പിന്നിൽ? രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പം ഈ അവിടുന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ള രാജിവെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയ നടികളുമായി സംസാരിക്കുന്നതിനേക്കാൾ മുൻപ് ഇപ്പം ശ്രീ മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, കുറേ ആളുകൾ അതിലേ ചോദിക്കുന്നതെന്ന് പറഞ്ഞത്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കോടതിനെയാണ്. ലക്ഷക്കണക്കിന് കേസുകൾ, ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നം ഡീൽ ചെയ്യേണ്ട കോടതിയുടെ വിലപ്പെട്ട സമയമാണ് അപഹരിക്കുന്നത്. കോടതി സാധാരണ ഇങ്ങനെ സമയം അപഹരിക്കുന്ന പബ്ലിക്കിൻ്റെ സിറ്റുവേഷൻ പോലെയുള്ള പെറ്റീഷൻസ് വരുമ്പോൾ ഫൈൻ വരെ ചുമത്താറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കോടതിയുടെ സമയം അപഹരിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഫൈൻ വരെ ചുമത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ കേസിൽ പറയാനുള്ള സംഗതി. അങ്ങനെ ആർക്കും കയറി കളിക്കുകയും തമാശയാക്കാനൊക്കെയാണോ നമ്മളുടെ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അധികാര സ്ഥാപനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അത്രമേൽ വില കുറച്ചാണ് അവർ ഇതിന് കാണുന്നത് എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ മനസ്സിൽ വീണ്ടും ആശങ്കയാണ്. അതൊരു ഭാഗത്ത് അവരുടെ വാദം അങ്ങനെയാണെങ്കിൽ, രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വന്നാലും, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു, അതായത് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ വേണമെങ്കിൽ കൗണ്ടർ കേൾക്കാം, ഇല്ലെങ്കിൽ കൗണ്ടർ കേൾക്കാതെ അത് അതിനെപ്പറ്റി ഡിസ്പോസ് ചെയ്യും ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിക്കാമെന്ന്. പക്ഷേ ആ കൗണ്ടർ പറയാനുള്ള അവകാശമുണ്ടല്ലോ, അതിനുവേണ്ടി ഒരു സമയത്ത് അത് പോസ്റ്റ് ചെയ്യല്ലോ, അപ്പോൾ അതിനൊരു ലാഗിങ് ഉണ്ടാവുമല്ലോ. അപ്പോഴും സമയം ആരുടെയാണ് നഷ്ടപ്പെടുന്നത്? അപ്പോഴും സമയം നഷ്ടപ്പെടുന്നത് ഈ ഇവിടുത്തെ പെറ്റീഷൻ പ്രോസിക്യൂട്ടർസ് ആയിരിക്കുന്ന ഈ പെൺകുട്ടിയുടേതാണ്. അപ്പോൾ ഈ രീതിയിൽ സമയ അപഹരണം നടക്കുകയാണ് അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്യുകയാണ്. അത് ഞാൻ പറയുന്നത് ഇവിടെ ഈ പ്രോസസ്, ദ ലീഗൽ പ്രോസസ് ഇറ്റ്സെൽഫ് ബിക്കംസ് എ പണിഷ്മെന്റ് ഫോർ ദാറ്റ് ലേഡി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അവമതിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ ഉള്ളിലൂടെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണോ ഒളിച്ചു കടത്തുന്നത് എന്ന് പറയുന്ന പോലെ എന്തൊക്കെ രീതിയിലുള്ള വാദമുഖങ്ങളാണ് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട സംഗതി, ഒരുപാട് ആളുകൾ, 50-ലേറെ ആളുകൾ വിറ്റ്നസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള അഭിനേതാക്കളായിട്ടുള്ള ആളുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർക്കൊക്കെ തന്നെ ഒരു പേടിയായിരിക്കും ഇങ്ങനത്തെ ഒരു സംഘടന ഇങ്ങനെ കൂട്ടമായി നിൽക്കുക, അവരെല്ലാവരും കൂടി ചേർന്ന് ഈ രീതിയിൽ പെരുമാറുക, ഞങ്ങൾ എന്ത് മൊഴിയാണോ പറയേണ്ടത്, ഞങ്ങൾക്ക് നാളെ ജോലി സ്ഥിരത ഉണ്ടാവുമോ, ഞങ്ങളെ വിളിക്കുമോ, ഇതൊക്കെ വലിയ ആശങ്കകളുണ്ട്. അതായത് ഇത് ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ വിറ്റ്നസ്സസ് ഇറ്റ്സെൽഫ്.
ആ രീതിയിൽ പോലും ഇത് ഭയങ്കര അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ AMMA എന്ന് പറഞ്ഞ ഈ സംഘടന കൊണ്ടുപോകുന്നത്. വളരെ കഷ്ടമാണ് ഈ ചെയ്യുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് കളിക്കാനുള്ള ഒരു ഇടമല്ല നിയമവും നീതിയും അതുപോലെ തന്നെയുള്ള ഈ കോടതിയും വിചാരണയും മറ്റും കേൾക്കാനുള്ള സാധ്യത. അനാവശ്യമായി ട്രയൽ തടസ്സപ്പെടുന്ന രീതിയിലുള്ള തടസ്സ ഹർജികൾ പലതവണ ഹൈക്കോടതി അടക്കം ആശങ്ക വാക്കാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നീതി വൈകുന്നതിനുള്ള സാഹചര്യങ്ങൾ നീക്കുകയല്ലേ സത്യത്തിൽ ഇത്തരം സംഘടനകൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത്? അല്ല, ഒരു പ്രതിയെ സംബന്ധിച്ച് പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി എന്ത് നടപടികളും നിയമപരമായി ചെയ്യാവുന്ന ഒക്കെ ചെയ്യാം. അതിനെ തടസ്സപ്പെടുത്താൻ പറ്റും. എത്ര വലിയ നികൃഷ്ടനായ പ്രതിയായാലും അയാൾക്ക് അതിൻ്റെതായ അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് അവർ ചെയ്യാൻ പാടില്ല അതിൻ്റെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ചെയ്താൽ കോടതി എൻ്റെ തീരുമാനങ്ങൾ എടുക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്ന്, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇവരിപ്പോൾ ഒരു പെറ്റീഷൻ ഒരു OP ക്രിമിനലിനകത്ത് കൊണ്ട് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തു. അവർ തന്നെ പറയുന്നു ആ പെറ്റീഷനിൽ ഞങ്ങളറിയാത്ത കാര്യങ്ങൾ അഫിഡവിറ്റിൽ കയറിയിരിക്കുന്നു പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ചെയ്യേണ്ടത് ആ പെറ്റീഷൻ വിഡ്രോ ചെയ്യുക, കാരണം അവരുടെ പ്ലീഡിങ്സ് തന്നെ അവർ ഡിനൈ ചെയ്തിരിക്കുക. അത് വിഡ്രോ ചെയ്തിട്ട് അവർക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്ത് പോകുക എന്നുള്ളതുകൾ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ കോടതി നീട്ടിയിട്ടില്ല അതിനകത്തെ കാര്യം. കോടതി ആ കേസ് നീട്ടി, കോടതി നോക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, വനിതാ ജഡ്ജിയെ വെക്കാൻ സാധിക്കുമോ? അത് പിന്നെ അതുപോലെ തന്നെ ഇൻ ക്യാമറയുടെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പ്രിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വനിതാ ജഡ്ജിയെ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങൾ ആ പ്രൊസീഡിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ചോദ്യത്തിന് മറുപടി ഇപ്പോൾ വരും. കോടതി കൊടുക്കാമെന്ന് കൊടുക്കും, കൊടുക്കത്തില്ലേ കൊടുക്കത്തില്ല. രണ്ട്, ആദ്യം മഹേഷ് പറഞ്ഞൊരു കാര്യത്തിനൊരു മറുപടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വനിതാ ജഡ്ജി ആവശ്യപ്പെടുന്നത്? അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? പുരുഷൻ്റെ മനുതി തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇവിടെയൊക്കെ ഒരു ഈ റേപ്പ് പോലെയുള്ള കേസുകളിലൊക്കെ മൊഴി കൊടുക്കേണ്ട പിന്നെ വിക്ടിം ഉൾപ്പെടെ മറ്റ് സാക്ഷികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ മൊഴി കൊടുക്കുമ്പോൾ അവർക്ക് ചില ഈ ജഡ്ജിയാണ് ഇത് കുറിച്ചെടുക്കുന്നത്, ചില ഡെലിഗസി ഉണ്ട് കാര്യങ്ങൾ മൊഴികൾ പറയുന്നതിന്, അതിനകത്തൊരു പ്രൈവസിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട് അവർക്ക്. ആ കാര്യങ്ങളിലൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് അമെൻമെൻസ് ഒക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പെർപ്പസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് വനിതാ ജഡ്ജി എന്തിനാ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് നിയമം അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കാരണം. ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പ്രവൃത്തി തമ്മിൽ തർക്കിച്ചിടയ്ക്ക് പറഞ്ഞു, പിന്നെ ഈ സിനിമാ താരങ്ങളൊക്കെ ജനങ്ങൾ കൊണ്ട് വളർന്നു വരുന്ന ആളുകളാണ്. എല്ലാ ആളുകളും ജനങ്ങൾ കൊണ്ട് വളർന്നു വരുന്നവരാണ്. ജനങ്ങളെ തള്ളിപ്പറഞ്ഞു. ഇപ്പം ഞാനൊരു അഭിഭാഷകനാണ്, എന്നെ കേസ് ഏൽപ്പിക്കുന്നത് കൊണ്ട് ജനങ്ങൾ കേസ് ഏൽപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ നിൽക്കുന്നു. ഇപ്പോൾ PG ഇവിടെ നിന്ന് വാർത്ത വായിക്കുന്നത് ജനങ്ങൾ വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് വാർത്ത വായിക്കുന്നു. നല്ലൊരു കൃതി എഴുതിയാൽ ആ കൃതി ജനങ്ങൾ വായിക്കുന്നത് കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സമീപനം നമ്മൾ എടുക്കാൻ പാടില്ല. ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ട് നടക്കുന്നു എന്ന് വെറുതെ ഇരുന്ന് അധ്വാനിച്ചാൽ നമുക്കൊന്നും നടക്കില്ല. ആ അധ്വാനത്തിൻ്റെ ഒരു ഫ്രൂട്ട് നമുക്കുണ്ടാകണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുടെ ഉണ്ട്. അവർ നിങ്ങളോടൊരു ആരാധന കാണിക്കുന്നു, നിങ്ങളോടൊരു ബഹുമാനം കാണിക്കുന്നു, നിങ്ങളെ അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അമ്മയിലെ ഓരോ അംഗങ്ങളും സംഘടനയും മനസ്സിലാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സംഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണ് ഇപ്പോൾ കോടതിയിലേക്ക് നടന്നതെങ്കിൽ അതൊരു അപഹാസ്യ നാടകമാണ്. ശ്രീ മുഹമ്മദ് ഷാ സൂചിപ്പിച്ചതുപോലെ അത് പിൻവലിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പറ്റിയത് എന്ന് തുറന്നു പറയാനുള്ള ആർജവം ഈ തെറ്റുവരുത്തിയവർക്കും അവരെ പിന്തുണച്ചവർക്കും ഉണ്ട്. അല്ല എങ്കിൽ നടിക്കൊപ്പമാണ് നടിക്കൊപ്പമാണോ പറയുകയും പ്രവൃത്തി മറ്റൊന്നാണ് എന്നുള്ള സംശയം ബലപ്പെടുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷാ, മഹേഷ്, അഡ്വക്കേറ്റ് ആശ, MN കാരശ്ശേരി. ന്യൂസ് പൂർണ്ണമാകുന്നു.